നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഷാവലിൻ എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കി എടുക്കണമെന്നുള്ള ഒരു ക്വിക്ക് വീഡിയോ ആണ്. നമ്മൾ ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ ഇതെന്ന് പറയുന്ന ഷാവലിൻ്റെ ഒരു ജി പി എഡിഷൻ മോഡലാണ്. ഇതല്ലാതെ ഇതിന് മുമ്പേ വന്ന ഒരു മോഡലും കൂടെ ഉണ്ട്. അതെന്ന് പറയുന്ന അതിനകത്ത് ഷോഗൺ ടൈപ്പ് മീറ്റേഴ്സാണ് ഉള്ളത്. പക്ഷേ ചില സാധനങ്ങൾ ഷാവലിന് മാത്രം പെർട്ടിക്കുലറാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ടിൽ 18-inch വീലാണ് ഷാവലിന് വരുന്നത്. പിന്നെ ഫോർക്ക് ഈ ടൈപ്പും വന്നിട്ടുണ്ട്, മറ്റേ സാധാരണ നമ്മളുടെ ഷോഗണിൽ കാണുന്ന ടൈപ്പും വരുന്നുണ്ട്. പക്ഷേ അതേസമയം ജി പി എഡിഷനാണ് മോഡലെങ്കിൽ ഈ ഷോക്ക് മാത്രമേ വരുള്ളൂ. ഇതെന്ന് വെച്ചാൽ ബഫ് ചെയ്ത ഫിനിഷിലാണ് വരുന്നത്, അല്ലാതെ പെയിൻറ്റഡ് അല്ല. അപ്പം ഈ ഒറിജിനാലിറ്റി നോക്കുന്നവർക്ക് ആ ഒരു സാധനം നോക്കാം. പിന്നെ ഷാവലിനകത്ത് നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഇന്നർ ട്യൂബ്സ് കറക്റ്റാണ്. പിന്നെ അതുകൂടാതെ നമ്മളുടെ RX-ൻ്റെ ഫോർക്ക് ഓയിൽ സീലും സെയിമാണ്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് സമുറയുടെ ഹെഡ്ലൈറ്റാണ് വരുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ അതിനെ മാറ്റി ഷോഗണ്ട് ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ക്വയർ ഹെഡ്ലൈറ്റ് ആക്കുന്നുണ്ട്. പക്ഷേ റൗണ്ടാണ് എപ്പോഴും വന്നിട്ടുള്ളത്. ഇതിന് ഒരിക്കലും മാസ്ക് വന്നിട്ടില്ല, ബട്ട് ആഫ്റ്റർ മാർക്കറ്റ് മാസ്ക് ഉണ്ടായിരുന്നു. അപ്പം അത് സമുറയ്ക്കും ഇതിനും കോമൺ ആണ്. അപ്പോൾ റൗണ്ട് ഹോളുള്ള ഷോഗണ്ണ പോലെ ഇരിക്കുന്ന മാസ്കാണ് ഇതിനകത്ത് സാധാരണ വരുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ഇതിനകത്ത് കാണുന്ന മിറേഴ്സ്. ഇപ്പോൾ ഇതിനകത്തുള്ള മിറേഴ്സ് എന്ന് പറയുന്ന KB100-ൻ്റെ മിറേഴ്സാണ്. ഈ സെയിം മിറേഴ്സ് ആണ് RX-ൻ്റെ ആൾക്കാർ മിക്കവാറും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഷോഗണിൻ്റെ ടൈപ്പ് മിറേഴ്സ് കിട്ടാൻ പാടാണ്. അപ്പം മിറേഴ്സ് അത് നോക്കണം. ഇതിനകത്തും ഷോഗണിനെ പോലത്തെ മിറേഴ്സ് തന്നെയാണ് വന്നത്. ചില വണ്ടിക്ക് റൗണ്ട് മിറേഴ്സും ഉണ്ട്. അപ്പോൾ എന്തായാലും മെയിനായിട്ട് വന്നത് ഇങ്ങനത്തെ മിററാണ്. ഓക്കെ, അപ്പം ടാങ്കും ബോഡി പാനലും എന്ന് പറയുന്നത് സമുറയ്ക്ക് ഷോഗണിനും എല്ലാം സെയിമാണ്, ഷാവലിനും അത് തന്നെയാണ്. അപ്പോൾ മൂന്ന് വണ്ടികൾക്കും ടാങ്ക് സൈഡ് പാനൽസ് എല്ലാം സെയിമാണ്. അപ്പോൾ നോക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിനകത്ത് വല്ല തുരുമുണ്ടോന്ന്, അത് നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് പ്രീവിയസ് വീഡിയോസിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഇത് വെച്ചിട്ട് ടാങ്ക് തുറന്ന് ഇതിൻ്റെ അകത്ത് കൈ ഓടിച്ച് നോക്കുക, നോക്കുമ്പോഴത്തേക്ക് തുരുമുണ്ടോന്ന് അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ ഗിയർ ഷിഫ്റ്റ് പാറ്റേൺ എന്തായാലും ഷാവലിനകത്ത് ഉണ്ടായിരുന്നു, എല്ലാ വണ്ടിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനം ഉണ്ടോയെന്ന് നോക്കുക. ഓക്കെ, ഹാൻഡിൽ ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഹാൻഡിലാണ് ഷാവലിനും വന്നിട്ടുള്ളത്, അല്ലാതെ വൈഡ് ഹാൻഡിലല്ല. പിന്നെ ഇത് ജി പി എഡിഷന് മാത്രം വരുന്ന ടൈപ്പ് മീറ്ററാണ്. ഇതിനകത്ത് ഗിയർ ഇൻഡിക്കേറ്റർ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ. ഇതിൻ്റെ ടാക്കോമീറ്റർ ഇപ്പോൾ കിടക്കുന്ന പൾസറിൻ്റെ ആണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ടാക്കോമീറ്റർ നമ്മളുടെ ഷോഗണിൻ്റെ അതേ സെയിം ടാക്കോമീറ്ററാണ്, ഒരു വ്യത്യാസമില്ല. ജി പി എഡിഷനിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഗിയർ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സ്വിച്ച്, സ്വിച്ചിനകത്ത് ഇപ്പം ഈ കാണുന്നത് നമ്മളുടെ ലെഫ്റ്റ് സൈഡ് സ്വിച്ച് ഗിയർ, പിന്നെ റൈറ്റ് സൈഡിൽ വരുന്ന എൻജിൻ കിൽ സ്വിച്ചാണ്. അപ്പം ഇത് സെയിം ആയിരിക്കണം എന്ന് നോക്കുക. പിന്നെ സുസുക്കി ബൈക്സിന് കോമൺ ആയിട്ടുള്ളതാണ് ഈ ഡോഗ് ലെഗ് ലിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാറ്റി ചില ആൾക്കാരെന്ന് പറയുന്നത് നമ്മളുടെ RX-നൊക്കെ വരുന്ന ടൈപ്പ് ലിവേഴ്സ് ഇടുന്നുണ്ട്, ബട്ട് ഒറിജിനലി പീരിയഡ് കറക്റ്റ് ആയിട്ടുള്ള ലിവേഴ്സ് ഇതാണ്. ഓക്കെ, പിന്നെ ഷാവലിന് വേറെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. അപ്പം അത് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആണ് CDI വരുന്നത്, ഈ ഭാഗത്ത്. ഇതിൻ്റെ CDI ഇപ്പം അകത്തോട്ട് റീലൊക്കേറ്റ് ചെയ്തേക്കാണ്. അപ്പം ആ CDI വൈറ്റ് കളർ CDI ആയിരിക്കണം. അപ്പോൾ വൈറ്റ് CDI അല്ലെങ്കിൽ അത് ഒന്നി ഈ പറഞ്ഞ പോലെ സമുറയുടെ അല്ലെ സ്വിസിൻ്റെ വല്ലതും ആയിരിക്കും എടുത്തിട്ടേക്കുന്നത്. പിന്നെ സ്റ്റിക്കർ പാറ്റേൺ എല്ലാ ഷാവലിനും ഈ സെയിം സ്റ്റിക്കർ പാറ്റേണാണ് വരുന്നത്. പല കളറുണ്ട്, പിങ്ക് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ഇതുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ബ്ലൂ ഷാവലിനിൽ കണ്ട പോലെ മറ്റേ ഗ്രേ കളർ സ്റ്റിക്കറുണ്ട്. ഗ്രേ തന്നെയാണ് ബ്ലൂവിലും മെറൂണിലും വന്നത്. മെറൂൺ എന്ന് പറയുന്നത് അൾട്രാ റെയറാണ്. അപ്പോൾ ഇത് പിന്നെയും കുറച്ച് കോമൺ ആണ്. അപ്പം നമ്മൾ സ്റ്റിക്കർ കിറ്റും നോക്കുക, ഒറിജിനൽ തന്നെ ആയിരിക്കണം. മിക്ക വണ്ടികൾ റീപെയിൻറ്റഡ് ആയിരിക്കും. ബ്ലൂ ഷാവലിൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ആ വണ്ടി ഒറിജിനൽ ഫാക്ടറി പെയിൻ്റാണ്. അപ്പം അങ്ങനത്തെ സാധനം വളരെ റെയറാണ്. അപ്പം
അതുണ്ടെങ്കിൽ അത് നോക്കുക. പിന്നെ ഒരു കീ ആയിരിക്കണം എല്ലാ ലോക്കിനും. ഇപ്പം പണ്ടത്തെ ഷൗലിനിൽ വരുന്ന ലോക്ക് എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസമുള്ളതാണ്. ഇതുപോലത്തെ TVSന്റെ കീ ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ലോക്ക് മാറിയതാണ്. അല്ലാതെ ഒറിജിനൽ മറ്റേ മെറ്റൽ കീ ആണ് വരുന്നതെങ്കിൽ പഴയ സ്റ്റൈലിൽ ലോക്കാണ്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് സീറ്റ് കുറച്ചുകൂടെ ഫ്ലാറ്റാണ്. ഇപ്പം ഇങ്ങനെയല്ല ഇരിക്കുന്നത്, ഇതൊരു കസ്റ്റമറിൻ്റെ പ്രിഫറൻസിന് ചെയ്തതാണ്. ഇൻഡിക്കേറ്റേഴ്സ് ഇതുപോലത്തെ സ്ക്വയർ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. ബാക്കിൽ 18-inch വീലാണ് വരുന്നത്, ഈ ഷോക്കല്ല വരുന്നത്. അപ്പം വീലും ഷോക്കും എന്തായാലും നമ്മൾ ഇതിൻ്റെ സ്റ്റോക്ക് ആക്കാൻ പോകണം. അതുകൊണ്ടാണ് ഈ വണ്ടി ഇപ്പോഴും എൻ്റെ അടുത്ത് ഇവിടെ തന്നെ ഉള്ളത്. അപ്പോൾ ഇത് ഒന്ന് സ്റ്റോക്ക് ആക്കിയിട്ട് വേണം നമുക്ക് ഇറക്കാൻ. പിന്നെ ഇതിനകത്ത് രണ്ട് ഡിസ്റ്റിങ്വിഷിംഗ് ഫാക്ടേഴ്സ്, അതായത് ഒരു സമുറായി ഷോഗൺ ആയിട്ട് വ്യത്യാസമുള്ള ഒരു സാധനം ഷാവലിന് പ്രത്യേകതയായിട്ടുള്ളതെന്ന് പറയുന്ന റിയർ ഫുട്ട് റെസ്റ്റാണ്. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വി ഷേപ്പിലുള്ള ഫുട്ട് റെസ്റ്റാണ് ഇതിൻ്റെ റിയറിൽ വരുന്നത്. ഞാൻ ഇതേ സെയിം സാധനം നിങ്ങൾക്ക് ഇപ്പോൾ നമുക്കിവിടെ ഒരു ഷോഗൺ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ വ്യത്യാസം കാണിച്ചുതരാം. അപ്പോൾ അതിൻ്റെ ഫുട്ട് റെസ്റ്റ്, റിയർ ഫുട്ട് റെസ്റ്റും ഇതിൻ്റെ ഫുട്ട് റെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഷാവലിന് മാത്രമാണ് ഈ ഡിസൈൻ വന്നിട്ടുള്ളത്, സമുറായിക്ക് ഈ ഡിസൈൻ വന്നിട്ടില്ല. അപ്പം ഷോഗണ്ണും വന്നിട്ടില്ല. അപ്പോൾ ഷാവലിൻ ആണ് വണ്ടിയെങ്കിൽ ഈ ടൈപ്പ് ഫുട്ട് റെസ്റ്റ് ആയിരിക്കും. ചിലവരെന്ന് വെച്ചാൽ ഷാവലിനടുത്ത് ഷോഗണാക്കുന്ന ടീംസ് ഉണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും കൺവേർഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, കാരണം ഷോഗണ്ണ് കുറച്ചുകൂടെ മാർക്കറ്റുണ്ട്. പിന്നെ ഈ പറയുന്ന മിക്ക ആൾക്കാർക്ക് ഷോഗണിനെ കുറിച്ച് അല്ലെങ്കിൽ ഷാവലിനെ കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ട്, ഷാവലിൻ എത്ര റെയറാണെന്ന് അറിയാത്തതുകൊണ്ട് ഇതിനെ ഷോഗണാക്കും. കാരണം ഷോഗൺ എന്ന് പറയുന്നത് ആൾക്കാർക്ക് കുറച്ചുകൂടെ മാർക്കറ്റ് വാല്യൂ ഉണ്ടെന്നുള്ള ഒരു വിചാരം. പക്ഷേ ഇതെന്ന് വെച്ചാൽ ക്വിക്ക്ലി അപ്രീഷിയേറ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പം ഇപ്പം നല്ലൊരു വണ്ടി വാങ്ങണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 90-95 ആ റേഞ്ചൊക്കെയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ്. ചിലപ്പോൾ ഒരു 1-2 മാസങ്ങളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വില കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ടൈപ്പ് വി ഫുട്ട് റെസ്റ്റാണ് ഷവലിനിൽ വരുന്നത്. ഇനി ഷോഗണിൻ്റെ ഫുട്ട് റെസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് ഷോഗണിൻ്റെ ഫുട്ട് റെസ്റ്റ്. കണ്ട ഒരു എൽ ഷേപ്പിലാണ് ഈ ഫുട്ട് റെസ്റ്റ് വരുന്നത്. ഇതും അതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഷോക്ക് പിന്നെ ഇതാണ് റിയറിൽ വരുന്നത്. ഷവലിൻ്റെ ഷോക്കിന് ചെറിയ വ്യത്യാസമുണ്ട്. മേളിലത്തെ ഈ കപ്പ് ക്രോമല്ല, അത് ആക്ച്വലി ബ്ലാക്കാണ്. അപ്പം ഷാവലിൻ്റെ ഷോക്കിനകത്ത് ആ ഒരു ഡിഫറൻസും കൂടെ ഉണ്ട്. പിന്നെ ഷാവലിനകത്ത് എല്ലാ വണ്ടിക്കും പവർ ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പവർ ബോക്സ് എന്ന് പറയുന്നത് ഷോഗണിൻ്റെ ലേറ്റ് മോഡൽസും ഷാവലിന് സെയിമാണ്. പിന്നെ അതുമാത്രമല്ല മാനിഫോൾഡും സെയിമാണ്. അപ്പം ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫുട്ട് റെസ്റ്റ് എന്ന് പറയുന്നത് റൈഡറിൻ്റെ ഫുട്ട് റെസ്റ്റും ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. ഈ സ്റ്റൈലല്ല ഇതിനകത്ത് വരുന്ന ഫുട്ട് റെസ്റ്റ്. എല്ലാ ഷാവലിനും ഡിഫറെൻ്റ് ഫുട്ട് റെസ്റ്റാണ് വരുന്നത്. അപ്പോൾ അത് നമ്മളുടെ പഴയ വീഡിയോസിൽ വല്ലതും നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ വല്ലതും നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പോൾ അങ്ങനത്തെ ഫുട്ട് റെസ്റ്റാണ് ഇതിനകത്ത് ഷാവലിനകത്ത് ജനറലി വരുന്നത്. അപ്പം ഇത് മാറിയതാണ്. പിന്നെ അടുത്ത സാധനം എന്ന് പറയുന്നത് ഇതാ നമ്മളുടെ ഈ ഷോക്കിൻ്റെ ഇവിടെ ബാക്കിൽ ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്. അതായത് ഈ ഭാഗത്തായിട്ട് ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം. എന്താ ഇവിടെ ആയിട്ട് ഒരു ചെറിയ പട്ട പോലത്തെ സാധനം വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചാസിയെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാവലിന് ഷോഗണ്ണും കുറച്ചുകൂടെ പവർ ഉണ്ടായിരുന്ന സ്ഥിതിക്ക് അത് ചെയ്യാനാണ്. പിന്നെ ഷാവലിന് എല്ലാത്തിനും ക്രോം സൈലൻസറാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ക്യാറ്റ് സൈലൻസറാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ജനറലി ക്രോം സൈലൻസറാണ് വന്നേക്കുന്നത്. പിന്നെ ഈ വണ്ടി ഇപ്പോൾ ഒന്ന് കഴുകണം, അതാണ് ഇത് ഇങ്ങനെ കുറച്ച് അഴുക്കായിരിക്കുന്നത്. അപ്പോൾ കഴുകിയിട്ട് ഒന്നുകൂടെ വൃത്തിയായിട്ട് നമുക്കിത് കാണാമായിരുന്നു. ഇപ്പം ഒരു നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ഇതിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഇട്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഷാവലിൻ അല്ലെ ഷോഗൺ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഹാൻഡിൽ ലോക്കില്ലേ, ഈ ഹാൻഡിൽ ലോക്ക് വർക്ക് ചെയ്യുന്നതായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഹാൻഡിൽ ലോക്ക് മാറ്റണമെങ്കിൽ ടീ സ്റ്റെം മൊത്തം ഇളക്കിയിട്ട് മാറ്റാൻ പറ്റുള്ളൂ. അതൊരു വലിയ തലവേദന പിടിച്ച ഒരു പണിയാണ്. പിന്നെ എൻജിൻ നോയ്സ് നോക്കുക. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആവശ്യമില്ലാത്ത നോയ്സ് ഒന്നും വരാൻ പാടില്ല. ബെയറിങ്സിൻ്റെ അല്ലെങ്കിൽ ക്ലച്ചിൻ്റെ അടി ഉണ്ടാവാൻ പാടില്ല. അപ്പം എൻജിൻ നോയ്സ് നമ്മളിപ്പം റെക്കോർഡ് ചെയ്യുകയാണെങ്കിലും സൈലൻസറിൻ്റെ അവിടെ വെച്ചല്ല റെക്കോർഡ് ചെയ്യേണ്ടത്, നമ്മൾ ഏകദേശം എൻജിൻ്റെ ഇവിടെ വന്നിട്ട് വേണം റെക്കോർഡ് ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം എൻജിൻ്റെ ബെയറിങ്ങിൻ്റെ സൗണ്ട്
പിസ്റ്റൻ്റെ സ്ലാപ്പ് പിന്നെ ക്ലച്ചിൻ്റെ ബെല്ലിൻ്റെ അടി ഈ മൂന്ന് സാധനങ്ങളും പിന്നെ കൂടാതെ ക്രാങ്കിൻ്റെ അടി ഈ നാല് സാധനങ്ങളുടെ സൗണ്ട് ഏകദേശം സെയിമാണ്. അതായത് എൻജിനിൽ നിന്ന് ഒരു നോയ്സ് മാത്രമേ കേൾക്കുള്ളൂ നിങ്ങൾക്ക്. അപ്പം ക്ലച്ചിൻ്റെ സൗണ്ട് ആണെങ്കിൽ അത് നമ്മൾ ഈ ക്ലച്ചിൻ്റെ ലിവർ പിടിക്കുമ്പോഴത്തേക്ക് ആ സൗണ്ടിൽ ഒരു വ്യത്യാസം വരും അല്ലെങ്കിൽ കുറയും. ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷനും ആവാം. പക്ഷേ ഇപ്പം നമ്മൾ ഫോർ സിംപ്ലിസിറ്റി നമ്മൾ ക്ലച്ചിൻ്റെ ഇഷ്യൂ ആണെന്ന് വിചാരിക്കുക. അപ്പം ഈ പറയുന്ന പോലെ ക്ലച്ച് പിടിക്കുമ്പം സൗണ്ട് വ്യത്യാസം വരും. അപ്പം അങ്ങനെയാണ് ക്ലച്ച് ബെല്ലിൻ്റെ പ്രശ്നമാണ്. അങ്ങനെയാണ് ബെല്ലിളക്കി തറയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ ഷവലിനകത്തൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയും സമറയുടെ ക്ലച്ച് സെയിമാണ്. ക്ലച്ചിൻ്റെ ബെല്ലും പ്രൈമറിയും എല്ലാം സെയിമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് ആവശ്യം പോലെ മാർക്കറ്റിലുണ്ട്. ഷോഗണാണെങ്കിൽ കുറച്ച് പാടാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ക്ലച്ചിൻ്റെ പ്രൈമറിയും ബെല്ലും ഒക്കെ സെയിമാണ്. പിന്നെ ഇത് ബെല്ല് തറയ്ക്കാനുള്ള കിറ്റും ഏകദേശം ഇതിൻ്റെയും ഷോഗൻ്റെയും റബ്ബർ കിറ്റ് സെയിമാണ്. അപ്പോൾ അത് കാരണം അങ്ങനെ ബെല്ല് തറയ്ക്കണമെങ്കിൽ അത് ചെയ്യാം. ബെല്ല് ബാസ്കറ്റ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ബാസ്കറ്റ് സമുറയായിട്ട് മാറിയാൽ മതി, സെയിമാണ്. ഓക്കെ, അപ്പം നമ്മൾ ക്ലച്ചിൻ്റെ നോയ്സിൻ്റെ കാര്യം പറഞ്ഞു. അടുത്തതെന്ന് പറയുന്നത് പിസ്റ്റൺ സ്ലാപ്പ് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തായാലും അത് ഇളക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ബെയറിൻ്റെ നോയ്സ് ആണെങ്കിലും ഈ എൻജിൻ പൊളിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ നോക്കേണ്ടത് ജനറലി ആവശ്യമില്ലാത്ത സ്മോക്ക് ഉണ്ടോ, ഓയിൽ കത്തുന്ന സ്മെല്ലുണ്ടോ, നല്ല ടൂട്ടിയല്ല ഫോർ സ്ട്രോക്ക് ഓയിൽ, ഒരു വ്യത്യസ്തമായ സ്മെല്ലായിരിക്കും. അപ്പം അങ്ങനെ കത്തുന്ന സൗണ്ട് ഉണ്ടോ, ഐ മീൻ സ്മെല്ലുണ്ടോ എന്ന് നോക്കുക. പിന്നെ എല്ലാ ലൈറ്റും ഇൻഡിക്കേറ്ററും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ബാറ്ററി ഉണ്ടെങ്കിൽ ഈ ടാക്കോമീറ്റർ വർക്ക് ചെയ്യുള്ളൂ. അപ്പം ടാക്കോമീറ്റർ വർക്കിംഗ് ആണെങ്കിൽ മാത്രം വണ്ടി എടുക്കുക, കാരണം ഇതിനൊക്കെ റീപ്ലേസ്മെൻറ്റ് കിട്ടത്തില്ല. ഇതിൻ്റെ ടാക്കോമീറ്ററിൻ്റെ നീഡിൽസ് എല്ലാം പൊട്ടിയിരിക്കുകയായിരുന്നു വണ്ടി ഇവിടെ വന്നപ്പോഴേ. അതിൻ്റെ നമ്മൾ കുറേ അന്വേഷിച്ചിട്ടും ആ പാർട്സ് ഒന്നും കിട്ടാനില്ലായിരുന്നു. അങ്ങനെ ഇപ്പം നമ്മൾ പൾസറിൻ്റെ സൂട്ടാക്കി വെക്കാൻ പറ്റുമോ നോക്കുക. റീഡിങ് ഡബിൾ ആയിരിക്കും, കാരണം ഫോർ സ്ട്രോക്കിൻ്റെ മീറ്റർ വെച്ചേക്കുന്നുണ്ട്. പക്ഷേ അതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്, കാരണം സാധനം കിട്ടാമല്ല. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പം നല്ല വണ്ടി നോക്കി വാങ്ങുക. പിന്നെ ഈ ഗിയർ ഇൻഡിക്കേറ്റർ ഓരോ ഗിയർ ഇടുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അവിടെ ലൈറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കുക. വരുന്നില്ലെങ്കിൽ അത് അതിനെക്കാട്ടി വലിയ ഏണിയാണ്, കാരണം ഈ ഗിയർ ഇൻഡിക്കേറ്ററുള്ള ന്യൂട്രൽ സ്വിച്ച് എങ്ങും കിട്ടാനില്ല. പിന്നെ ജനറലി പ്ലാസ്റ്റിക് പാർട്സിൻ്റെ ഒക്കെ കണ്ടീഷൻ നോക്കുക. ഇപ്പോൾ ബാക്ക് ബമ്പറല്ല സോറി മഡ് ഗാർഡ്. ഇപ്പോൾ ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സ് 100 ഒക്കെ എടുത്തു തരും. അപ്പോൾ അതൊക്കെ വൃത്തികേടാണെന്ന് മാത്രമല്ല, അത് തിരിച്ച് മാറ്റണമെങ്കിൽ ഒരുപാട് ചടങ്ങാണ്. അതിൻ്റെ അകത്തൊക്കെ റീഎൻഫോഴ്സ്മെൻ്റ് ഉണ്ട് മഡ് ഗാർഡിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഇളക്കി കളഞ്ഞിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കുറേ ബ്രാക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ വണ്ടി മാക്സിമം ഒഴിവാക്കുക. പിന്നെ ഈ ടൈപ്പ് ഷോക്ക് ഇട്ടേക്കുന്ന വണ്ടിയും 16-inch റിമുള്ള വണ്ടിയും പൊതുവെ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഈ സാധനം പണി കിട്ടിക്കഴിഞ്ഞാൽ ഗിയർ ബോക്സിന് വരെയാണ് പണി കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പം ഈ വണ്ടിക്കകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് പോയി. അപ്പം ഷവലിൻ്റെ കിട്ടാനില്ല, ഷോഗൻ്റെ കിട്ടും, സമുറയുടെ കിട്ടും, പക്ഷേ ഷവലിൻ്റെ കിട്ടാനില്ല. അപ്പോൾ അത് കാരണമുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷവലിൻ്റെ ഈ പറയുന്ന ചെയിൻ സ്പ്രോക്കറ്റ് ഇപ്പോൾ കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ വലിയ പ്രശ്നമാണ്. അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ചെയിൻ ഇങ്ങനെ ടൈറ്റായി ലൂസായി ടൈറ്റായി ലൂസായി കളിക്കുകയാണ്. അത് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ 16-inch വീല് കാരണമാണ്. കാരണം ഇത് ബെയർലിയെ ഫിറ്റ് ആവത്തുള്ളൂ, ഇത് ചെയിൻ കവറിൽ ഏകദേശം വരെയും. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വേണം ഇത് ഫിറ്റ് ചെയ്യാൻ. അപ്പം അങ്ങനെ നോക്കി ഇത് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബെയറിങ്സോ അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ തേയ്മാനം വരാം. അപ്പോൾ അത് നോക്കുക. ബ്രേക്ക് കണ്ടീഷൻ നോക്കുക. ഷൂസൊക്കെ തേയ്മാനം ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, അത് പിന്നെയും 100-300 രൂപയ്ക്ക് രണ്ട് ഷൂ മാറ്റാം. പക്ഷേ അതേസമയം ഹബിലാണ് തേയ്മാനമെങ്കിൽ കുറച്ച് വലിയ ചടങ്ങാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ഉള്ളത് നോക്കാനായിട്ട്, വേറെ എന്തോ ഒരു കാര്യം. നിങ്ങളിപ്പം ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് പെട്രോൾ ഓൺ ചെയ്ത് ഇടുക. ഓൺ ചെയ്ത് ഇട്ടിട്ട് നിങ്ങൾ വണ്ടി ഓഫ് ചെയ്തിട്ടിട്ടും പെട്രോൾ ഓഫ് ചെയ്യരുത്. അത് ഇപ്പം കസ്റ്റമർ അല്ലെങ്കിൽ ആ സെല്ലർ വന്ന് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും നിങ്ങൾ പറയണം അതിനകത്ത് ലീക്ക് വല്ലതും ഉണ്ടോ നോക്കാനാണ് നിങ്ങൾ ഓൺ ചെയ്തിട്ടത് അല്ല മറന്നതല്ല. അപ്പം അങ്ങനെ ലീക്ക് വരികയാണെങ്കിൽ കാർബറേറ്ററിനകത്തുള്ള ഫ്ലോർ ജെറ്റ് മാറ്റേണ്ടി വരും. അപ്പം ഫ്ലോർ ജെറ്റ് എന്ന് പറയുന്ന സാധനം കിട്ടാൻ പാടാണ്. ഇതിനകത്ത് ഇപ്പോൾ RX-ൻ്റെ ഫ്ലോർ ജെറ്റ് നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം, പക്ഷേ എന്തായാലും അത്രയ്ക്കും ഒരു ശാശ്വതമായ പരിഹാരമല്ല അത്. അപ്പം അത് കാരണം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഈ വണ്ടിയെ നമ്മൾ കൈവയ്ക്കുന്നതിന് മുമ്പേ
ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സാധനങ്ങൾ കിട്ടാൻ വളരെ പാടാണ്. ഒന്നാമത് ശോകൻ്റെ സാധനം കിട്ടാനില്ല, അപ്പോൾ ഇതിൻ്റെ അതിരം കാട്ടി പാടാണ്. അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ചില സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ക്ലച്ചിൻ്റെ ബാസ്ക്കറ്റ് ക്രാങ്കൊക്കെ സമറായിട്ട് സെയിമാണ്. പിന്നെ ക്ലച്ച് പ്ലേറ്റ്സ് സ്റ്റീൽ പ്ലേറ്റ്സൊക്കെ നമ്മളുടെ ഫിയറോ വരെയുള്ള എല്ലാ വണ്ടിക്കും സെയിമാണ്. അപ്പം എനിക്ക് തോന്നുന്നു അപ്പാച്ചിക്കും സെയിമാണ്, എനിക്ക് 100% ഉറപ്പില്ല, ബട്ട് അങ്ങനെയാണ്. പിന്നെ റിസ്റ്റോർ ചെയ്ത വണ്ടിയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ റിമ്മൊക്കെ ക്രോമായിരിക്കണം, അല്ലാതെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ തട്ടിക്കൂട്ട് റീസ്റ്റോറേഷനാണ്. കാരണം 900 രൂപ ഒരു സെറ്റ് റിമ്മിന് ചിലവാക്കാതെ റീസ്റ്റോർ ചെയ്യുന്ന ഒരു വണ്ടിയാണെങ്കിൽ നിങ്ങൾ പിന്നെ മൊത്തം ക്വാളിറ്റി ആലോചിച്ച് നോക്കുക. പിന്നെ എൻജിൻ നമ്പർ, ചേസ് നമ്പറൊക്കെ നോക്കുക. എൻജിൻ നമ്പർ എന്ന് പറയുന്നത് ഇതിൻ്റെ സിലിണ്ടറിൻ്റെ അടിയിൽ ഇവിടെയായിട്ടാണ് വരുന്നത്, അവിടെ ഒരു ചെറിയൊരു പ്ലേറ്റ് കണ്ടില്ലേ, അവിടെയാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് എങ്ങും ഷാവലിൻ ആണെന്നുള്ള മാർക്കിങ്സ് എങ്ങും ഇല്ല. അപ്പം അത് സുസുക്കിയുടെ വേറെ ഒരു കഴിവാണ്. അപ്പം ഷോകണും ഷാവലിനും തമ്മിൽ തിരിച്ചറിയണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ സിലിണ്ടർ അയച്ച്, അല്ലെങ്കിൽ പിന്നെ ഈ റിയർ ഫുട്ട് റെസ്റ്റ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്പർ ഓഫ് ഗിയേഴ്സ്, അല്ലാതെ ഈ പറയുന്ന പോലെ വലിയ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റത്തില്ല, എഞ്ചിൻ നോക്കിയിട്ട് അറിയാൻ പറ്റില്ല, സെയിം ആണെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം ചിലവരൊക്കെ ഇതിൻ്റെ സിലിണ്ടർ എടുത്ത് ഷോകൻ്റെ ആണെന്ന് പറഞ്ഞ് വിൽക്കുന്നവരുണ്ട്. അപ്പം പിന്നെ അത് കസ്റ്റമറിന് കിട്ടിക്കഴിഞ്ഞിട്ടാണ് മനസ്സിലാകുന്നത് ഷോകൻ്റെ എല്ലാം. ഇതിനകത്ത് ഇപ്പം 135 പിസ്റ്റൺ സൂട്ടാവും, പക്ഷേ ഗർജൻ പിൻ്റെ ഹോള് ഇതിനകത്ത് ഷൗലിനകത്ത് കുറച്ചുകൂടെ വലുതാണ്, 135 കാട്ടി. അപ്പോൾ അത് ലേറ്റി കൊടുത്ത് നമുക്ക് ബോർ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് ചെയ്യാം. ചിലവർ ആ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്, പക്ഷെ ഞാനത് ഇതുവരെ കണ്ടിട്ടില്ല. സക്സസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല, കാരണം നമ്മൾ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. വേറെ ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുക, ആവശ്യമില്ലാത്ത ബെൻഡൊന്നും ചാസിക്കില്ല, വണ്ടി ഒരു സൈഡ് പിടിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കുക. ബാക്കിയെല്ലാം കോമൺ ആണ്, നമ്മളെല്ലാം വണ്ടി നോക്കുന്ന പോലെയാണ് നോക്കി എടുക്കേണ്ടത്. അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് വിചാരിക്കാം. ഇത് പെട്ടെന്ന് എടുത്ത ഒരു വീഡിയോ ആയതുകൊണ്ട് വലുതായിട്ട് ഇതിനകത്ത് എനിക്ക് ഒരു ഫ്ലോയിൽ പോകാൻ പറ്റിയിട്ടില്ല, ഡീറ്റെയിൽ ആയിട്ട് വണ്ടി കഴുകിയെടുക്കാനും പറ്റിയിട്ടില്ല. അത്യാവശ്യമായിട്ട് പുള്ളി ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ പിന്നെ ഇത് ചെയ്യാം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ ചെയ്യാതെ ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ പെട്ടെന്ന് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ.